ആധുനിക കേരളത്തിന്റെ ശില്പികളിൽ ഒന്നാമനായി കണക്കാക്കപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവിനെയാണ്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്ന് ഉദ്ബോധിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം അനാചാരങ്ങളിലും അന്ധവിശ്വാസങ്ങളിലും കുരുങ്ങിക്കഴിഞ്ഞിരുന്ന കേരള ജനതയെ ഉദ്ധരിക്കാൻ ഇറങ്ങിത്തിരിച്ചത്. 1855 തിരുവനന്തപുരത്തിനടുത്ത് ചെമ്പഴന്തിയിലാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത്. കൊച്ചുവിളയിൽ മാടനാശാനും വയൽവാരത്ത് കുട്ടിയമ്മയുമായിരുന്നു മാതാപിതാക്കൾ. നാരായണൻ എന്നാണ് പേരിട്ടിരുന്നത് എങ്കിലും നാണു എന്ന ഓമനപ്പേരാണ് എല്ലാവരും വിളിച്ചിരുന്നത്. പിതാവായ മാടനാശാനും അമ്മാവനായ കൃഷ്ണൻ വൈദ്യരുമായിരുന്നു നാണുവിൻ്റെ ആദ്യകാല ഗുരുക്കന്മാർ. പിന്നീട് കരുനാഗപ്പള്ളി കുമ്മൻപള്ളിയിൽ രാമൻപിള്ള ആശാനിൽ നിന്ന് സംസ്കൃതത്തിൽ ഉപരി വിദ്യാഭ്യാസം നേടി. വിദ്യാഭ്യാസം കഴിഞ്ഞ് നാട്ടിലെത്തി കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങിയതോടെ നാണു ആശാനായി. തുടക്കത്തിലെ അലസിപ്പോയ വിവാഹവും മാതാപിതാക്കളുടെ മരണവും നാണുവിനെ ലൗകിക ജീവിതത്തിന്റെ കെട്ടുപാടുകളിൽ നിന്ന് സ്വതന്ത്രമാക്കി. തുടർന്ന് അങ്ങോട്ട് 5 വർഷക്കാലം അദ്ദേഹത്തിന് ദേശാടനത്തിന്റെ കാലമായിരുന്നു. കേരളത്തിന്റെ മലയോരങ്ങളിലും കടലോരങ്ങളിലും നദീതടങ്ങളിലും ഗ്രാമാന്തരങ്ങളിലും ആധ്യാത്മിക അന്വേഷണവുമായി അദ്ദേഹം അലഞ്ഞു നടന്നു. ഇതിനിടയിലാണ് അദ്ദേഹം ചട്ടമ്പി സ്വാമികളുമായി ബന്ധം സ്ഥാപിക്കുന്നത്. തൈക്കാട് അയ്യാവ് സ്വാമികളുടെ ഉപദേശം സ്വീകരിച്ച് അദ്ദേഹം തപസ്സിന് പുറപ്പെടുകയും ചെയ്തു. നൂറ്റാണ്ടുകളായി സവർണർക്ക് വിലക്കപ്പെട്ടിരുന്ന ക്ഷേത്രാരാധനയും ഈശ്വരപൂജയും തിരിച്ചുപിടിക്കാനായിരുന്നു തുടർന്ന് അദ്ദേഹത്തിന്റെ ശ്രമം. മരുത്വമല വിട്ട ശേഷം അദ്ദേഹം താമസത്തിന് തിരഞ്ഞെടുത്ത അരുവിപ്പുറത്തു തന്നെ അതിനായി 1888 തട്ടകമൊരുക്കി. നെയ്യാറിൻ്റെ കരയിലുള്ള കുന്നുകളും പാറക്കെട്ടുകളും പച്ചക്കാടുകളും നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായ ആ സ്ഥലത്ത് ഒരു ക്ഷേത്രം പണിതാൻ കൊള്ളാമെന്ന ആശയം ഗുരുവിൽ ദൃഢപ്പെട്ടു. സവർണ മേധാവിത്വത്തിൻ്റെ നട്ടെല്ല് തകർത്ത് കേരള നവോത്ഥാനത്തിൻ്റെ ആദ്യ കിരണം ചൊരിഞ്ഞ അരുവിപ്പുറത്തെ ശിവപ്രതിഷ്ഠ അതിനുള്ള നാന്ദിയായി മാറുകയായിരുന്നു. ജാതി വ്യവസ്ഥയുടെ അടിത്തറ ഇളക്കാനുള്ള ഒരു മഹാവിപ്ലവമായി ക്ഷേത്ര നിർമ്മാണത്തെ അദ്ദേഹം ഉപയോഗപ്പെടുത്തി. കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിലായി 100 ക്ഷേത്രങ്ങൾ സ്ഥാപിക്കുകയും താഴ്ന്ന ജാതിക്കാരെ പൂജാരികളായി നിയമിക്കുകയും ചെയ്തു. ഏറ്റവും അധസ്ഥിതരായവർക്ക് പോലും ആ ക്ഷേത്രങ്ങളിൽ പ്രവേശനം അനുവദിച്ചു. അരിയുപ്പുറ ക്ഷേത്രം ബഹുജന ശ്രദ്ധ ആകർഷിച്ചു വരികയും അതൊരു സന്യാസിമഠമായി തീരുകയും ചെയ്തു. അദ്ദേഹം 1903 SNDP എന്ന സംഘടന രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ഈഴവ സമുദായങ്ങൾക്കിടയിൽ നിലനിന്നിരുന്ന അനാചാരങ്ങൾക്കെതിരെ അദ്ദേഹം കടുത്ത നീക്കങ്ങളാണ് നടത്തിയത്. എന്തായാലും കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ പങ്ക് ഏറെ വലുതാണ്.